ആശ്രാമത്ത് നമ്മളെ ഡിസ്കൗണ്ട് സെയിൽ തുടങ്ങിയവരെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. നാളെ രാവിലെ മുതൽ, അതായത് 25-ാം തീയതി രാവിലെ 9 മണി മുതൽ വൈകുന്നേരം വരെ അവിടെ ഡിസ്കൗണ്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാവരും വരണം, ആവശ്യമുള്ള പ്ലാന്റുകളെല്ലാം വാങ്ങാനായിട്ട്. ഇവിടെ ഉള്ള പ്ലാന്റുകൾ എന്തൊക്കെ ആയിട്ടുണ്ട്, അതിനകത്ത് എന്തായാലും റോസ് കാണും, അതേപോലെ തന്നെ മുല്ല, പിച്ചി, കുറേ സാധനങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. മാവുകൾ, പ്ലാവുകൾ, അതേപോലെ തന്നെ പേര, അങ്ങനെ ഒരുപാട് 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 സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം രാവിലെ 9 മണി മുതലാണ്. 9 മണി മുതൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ പാക്ക് ചെയ്യും. അതിന് മുമ്പ് വരെയുള്ള എന്തൊക്കെ സാധനം വേണോ അതെല്ലാം ഡിസ്കൗണ്ട് സെയിലിൽ നമ്മൾ ഇപ്പം ആശ്രാമം മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇതിപ്പം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന റോസുകൾ, അതേപോലെ തന്നെ കുറേ ഡയാന്തസ്, പെറ്റൂണിയ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പെറ്റൂണിയൊക്കെ തീരാറായി. അന്നേരം ബാക്കിയുള്ള സാധനങ്ങൾ, അതേപോലെ അഡീനിയത്തിൻ്റെ മൾട്ടി ഗ്രാഫ്റ്റഡ്, അതേപോലെ തന്നെ അഡീനിയത്തിൻ്റെ തന്നെ മൾട്ടി കളർ, അത് തന്നെ അടുക്കുള്ളത്, അങ്ങനെയുള്ള ഒരുപാട് 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 പ്ലാന്റുകൾ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ എങ്ങനെയാണ്. ഒരുപാട് പേര് നേരത്തേക്ക് ഡിസ്കൗണ്ട് സെയിലിൽ വന്നിട്ടുണ്ട്. അത് ആളുകളെല്ലാം തിരക്കി നടക്കുന്ന കുറേ സാധനങ്കളുണ്ട് കേട്ടോ. അതൊരു ഡിസ്കൗണ്ടിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് അതിനെ ഡിസ്കൗണ്ട് സെയിൽ എന്ന് നമ്മൾ പറയുന്നത്. കുറേ പ്ലാന്റുകളുണ്ട്. വാൻഡൊക്കെ ഏകദേശം തീർന്നു. പറ്റും അങ്ങനെയുള്ള സാധനങ്ങൾ ബാക്കി ഒരുപാട് ഡെൻഡ്രോബിയുണ്ട്, ഡെൻഡ്രോബിയത്തിൻ്റെ തൈകളുണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അതേപോലെ ചെമ്പരത്തി, ചെമ്പരത്തിയുടെ കളറുകൾ, അതേപോലെ തന്നെ ചട്ടിയിലുള്ള ചെമ്പരത്തി, കവറിലുള്ള ചെമ്പരത്തി, മീഡിയം സൈസ് ചെമ്പരത്തി, റോസ്, ക്ലൈമ്പിംഗ് റോസ് കുറച്ച് പ്ലാന്റ് ഇരിപ്പുണ്ട്, ഒലിവ് പ്ലാന്റിൻ്റെ തൈ ഇരിപ്പുണ്ട്, ഒലിവ് മരത്തിൻ്റെ തൈ, ഒരുപാട് പേര് തിരക്കിടക്കുന്ന സാധനം ഒലിവ് മരം. അതേപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ് കുറേ ഐറ്റംസ് ഉണ്ട്. അതേപോലെ തന്നെ പന വെറൈറ്റികളുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പൂക്കളുടെ ഒരു പ്രളയം പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കുന്ന ഒരുപാട് പ്ലാന്റുകൾ വന്ന് കണ്ടവർക്കൊക്കെ അറിയാൻ സാധിക്കും. ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ ഇരിപ്പുണ്ട്. ചെടി ചെട്ടിയാവട്ടെ, അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളങ്ങൾ, കീടനാശിനികൾ, എല്ലാ സാധനമുണ്ട്. അത് എത്ര എടുക്കുന്നോ അതിൻ്റെ ടോട്ടലിൻ്റെ ഇത്ര പെർസെൻറ്റേജ് വെച്ച് കുറച്ച് കൊടുക്കാൻ പറഞ്ഞേക്കാം. പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യം, നമ്മളെ സബ്സ്ക്രൈബറാണെന്ന് പ്രത്യേകം പറയണം, എന്നാലേ ഈ ഓഫറുള്ളൂ. അതായത് എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മളെ ചാനൽ കണ്ടിട്ട് വരുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സ്, നമ്മളെ ചേട്ടനും അനിയനും ചേച്ചിക്കും ചേട്ടനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഓഫർ നമ്മൾ പ്രത്യേകം കൊടുത്തേക്കുന്നത്. കുമാർ നേഴ്സറി കൊല്ലം നമ്മളെ ചാനലിൻ്റെ സബ്സ്ക്രൈബറാണ്. അവിടെ നമ്മളെ സജീണനുണ്ട്, പയ്യന്മാരുണ്ട്, എല്ലാവരും മിക്കവാറും കാണും. അന്നേരം അവരുടെ അടുത്ത് പറയുക കുമാർ നേഴ്സറിയുടെ സബ്സ്ക്രൈബറാണ് എന്ന് പറഞ്ഞെങ്കിൽ മാത്രം ഈ ഓഫർ കിട്ടും. ഓക്കെ, അതിനത് പ്രത്യേകം പറയാനായിട്ട് സൂക്ഷിക്കുക. അത് പറഞ്ഞെങ്കിൽ മാത്രമേ അത് അവർക്കും അറിയാവുള്ളൂ, എന്നാലേ നമുക്കത് കൊടുക്കാനായിട്ട് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. അന്നേരം അതും കൂടെ ഒന്ന് ഓർക്കുക. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഇങ്ങനൊരു സംഭവമൊക്കെ ചെയ്യുന്നത്, അല്ലാതെ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാവർക്കും വേണ്ടി കൊടുക്കാൻ വേണ്ടി ഇല്ല. നമ്മളെ സബ്സ്ക്രൈബർ പത്ത്, ഇപ്പം തന്നെ ഏകദേശം ഒരു 1067-68000 സബ്സ്ക്രൈബർ നമുക്ക് ആയിട്ടുണ്ട്. അന്നേരം അവർക്ക് വേണ്ടി, അവരിൽ നിന്നും വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഉള്ള പ്ലാന്റുകളിൽ നിന്ന് എടുക്കുന്നവർക്ക് നമ്മൾ ഇത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ നമ്മളത് സാധനങ്ങളെല്ലാം കൊടുക്കുന്നത്. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സജിച്ചേട്ടനുണ്ട്, അനിച്ചേട്ടനുണ്ട്, അതേപോലെ തന്നെ നമ്മളെ പയ്യന്മാരുണ്ട്. പയ്യന്മാരെക്കാട്ടിലും കൂടുതൽ സജിച്ചേട്ടനാണ്, കുറേ കാര്യങ്ങൾ അറിയാവുന്ന ആ ചേട്ടനാ. അന്നേരം ആ ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ചാനലിൽ ഇടയ്ക്ക് വരുന്ന നമ്മളെ കൊളംബി മാവിൻ്റെയൊക്കെ വീഡിയോയിലും ഒക്കെ ഓരോ ചെടി ഉണ്ടാക്കുന്ന രീതിയൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോ ഇട്ടേക്കുന്ന ചേട്ടനാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ചേട്ടനെയൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ സവാദക്കുണ്ട്, നമ്മളെ സവാദ് കാക്ക, സവാദ് കാക്കയൊക്കെ ഉണ്ട്. ആവശ്യത്തിന് വന്ന് ആവശ്യമുള്ള പ്ലാന്റിൻ്റെ എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയും. പുതിയ പയ്യന്മാർക്കാവുമ്പോൾ പെട്ടെന്ന് അത്രയും കൂടുതൽ അറിയാൻ സാധ്യതയില്ല. പുതിയ നമ്മളെ അനിയന്മാരുണ്ടേ, അങ്ങനെ അവർക്ക് അവരെക്കാട്ടിലും കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സജി ചേട്ടനൊക്കെയാണ്. അങ്ങനെ അവർക്ക് അവിടെ കാണും, അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ഒരു ഇത് കൂടെ നമ്മളതിനകത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തെങ്ങും തൈയോ വാഴയോ വാഴയൊക്കെ ചോദിച്ചു കിടക്കുന്ന ആളുകളുണ്ട്. അന്നേരം അതൊക്കെ നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ചോദിച്ച് മനസ്സിലാക്കാം. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ മറക്കരുത് കുമാർ നേഴ്സറി കൊല്ലം അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് വന്ന് പ്രത്യേകം ഒന്ന് പറഞ്ഞ വലിയ വരം. കാര്യം നമുക്കൊക്കെ ഒരു വില കിട്ടുന്ന അതാണ് അല്ലേ. നമ്മൾ എന്താ പറയുക, അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക്.